ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായിട്ടിരിക്കും, മേ ബി കുറച്ച് കറുപ്പായിട്ടിരിക്കും, കുറച്ച് ബ്ലാക്കായിട്ടിരിക്കും അല്ലേ. സോ ദൈവത്തെ ക്ഷമിക്കാം, ക്ലാരിറ്റി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൊറർ കോമഡി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സിനിമാറ്റിക് ഫീലിങ്ങിന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളതാണ് ഹൊറർ കോമഡി എന്ന് പറയുന്നത്. ബട്ട് ഇതുവരേക്കും ഞാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആ ഒരു രീതിയിലൊരു ഹൊറർ കോമഡി വർക്കൗട്ടായിട്ടുള്ള സിനിമകളുണ്ടോ എന്നുള്ളതെടുത്ത് നോക്കുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ ഹിന്ദിയിൽ പോലും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എസ്പെഷ്യലി അതുപോലെ ഒരു ട്രെയിലർ കണ്ടു, ഒരു സിനിമയുടെ ഒരു ഫ്രഞ്ചൈസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഭയങ്കരമായിട്ടൊരു എക്സ്പെക്ടേഷൻ നിറച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് അരൺമനൈ 3. നമ്മുടെ ആര്യ, സുന്ദർ സി, ആന്ദ്രയൊക്കെ ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്, കാർഷി ഖന്നയൊക്കെ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ആ ഒരു സിനിമ ഞാൻ കണ്ടു. സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗണ്ടിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അരൺമനെ 1, 2, 3 ഇട്ടേക്കുക, രണ്ടും ഒന്ന് നിങ്ങൾ കണ്ടോ, എന്താണോ അതിനകത്തുള്ളത് അത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ മകളെ വെറുക്കുന്ന ഒരച്ഛനെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നുള്ളത് നമുക്ക് പറയുന്നുണ്ട്. വീട്ടിലേക്ക് ഈ ഒരു ഇലക്ട്രീഷ്യനായിട്ട് കുറച്ച് ടീമിനെയൊക്കെ കൊണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള ആര്യ, അവിടെ പ്രേതമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാകുമ്പോൾ അത് ഒഴിപ്പിക്കാനായിട്ട് അതിഥിയെ പോലെ കടന്നു വരുന്നൊരു വ്യക്തിയായിട്ട് നമ്മുടെ സുന്ദർ സി. അതിനുശേഷം പ്രേതം ആരാണ്, എവിടെയാണ്, എന്തിനാണ്, സോ അതിനുശേഷം അത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു പ്രേതത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ, എനിക്ക് പോസിറ്റീവായിട്ട് ആകെപ്പാടെ ടച്ച് ചെയ്തൊരു കാര്യം, സിനിമയിൽ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാക്കിയൊരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വിഷ്വൽസ്. സോ ആ ഒരു വിഷ്വൽസ് നമുക്ക് നല്ല രീതിയിലൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. കാരണം വളരെ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു വിഷ്വൽസ് ആണെന്ന് തന്നെ പറയാം, അത്യുഗ്രനായിട്ടുള്ളൊരു വിഷ്വൽസ് ആണ്. പിന്നെ സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ ഓക്കെയാണ്, ഒരു ഓക്കെ പാട്ടാണ്. വേറൊന്നും എനിക്ക് ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സിനിമ കണ്ടതിന് ശേഷമാണ് എൻ്റെ ഉള്ളിലേക്ക് ഒരു തോട്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യം കടന്നു വന്നത്. ഈ സിനിമ എടുക്കുന്ന ആൾക്കാർ, ഇതുപോലത്തെ സിനിമകൾ എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു പണം ഒരുപാട് കയ്യിലിരിക്കുമ്പോൾ അവർ പണത്തിന് എങ്ങനെ നമുക്ക് ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കാം എന്നുദ്ദേശിച്ചിട്ട്, ഒരു ലാഭം കിട്ടിയില്ലെങ്കിലും വേണ്ട, അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ സിനിമ ഇറക്കുന്നതാണോ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടതായിരുന്നു ഈ ഒരു അരൺമനൈ 3 എന്ന് പറയുന്നത്. സോ അതുപോലെ ഒന്നും പറയാനില്ല മക്കളെ, വെറുതെ പണം ഒരുപാടുള്ള ആൾക്കാർ വെറുതെ അവരുടെ ടൈം പാസിനൊരു ഒരു കളി കളിച്ചു, അത്രേ നമുക്ക് പറയാൻ പറ്റും. കളി എന്തായാലും വല്ലാത്തൊരു കളിയായിട്ട്, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാം, വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പടമാണ്. താല്പര്യമുണ്ടെങ്കിൽ കാണണ്ടാന്ന് ഞാൻ പറയുന്നില്ല, കാണണമെന്നും ഞാൻ പറയുന്നില്ല. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 2.5 ആണ് ഫിലിമിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അതുമാതിരി വിഷ്വൽസിനാണ് ഞാൻ ആ ഒരു 2.5 കൊടുക്കുന്നത്, വിഷ്വൽസിനും പാട്ടിനും. വീണ്ടും സന്ദീപും അനിൽ ദാൻ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഓഫ്. ലവ് യു ആൾ. ടേക്ക് കെയർ.